2018 മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട വായ്പാ ഇടപാടുകാരന് ഇൻഷുറൻസ് തുക നൽകാതെ കബളിപ്പിച്ച സംഭവത്തിൽ ബാങ്ക് മാനേജർ 300,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ വിധി പറഞ്ഞു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടത് ബാങ്ക് മാനേജർ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടും ഇൻഷുറൻസ് കമ്പനിയെ മാനേജർ വിവരം അറിയിച്ചില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷന്റെ വിധി വന്നത്. പത്തനംതിട്ട റാന്നി സ്വദേശി ബിനുക്കുട്ടൻ 2014 റാന്നി സെൻട്രൽ ബാങ്കിൽ നിന്നും വീടിന്റെ പുനരുദ്ധാരണത്തിനായി 300,000 രൂപ വായ്പ എടുത്തിരുന്നു. 60 തവണയായി തുക തിരിച്ചടയ്ക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ബാങ്ക് തന്നെ ഈ സമയം 1,770 രൂപ വാങ്ങി വായ്പ ഇൻഷുർ ചെയ്തിരുന്നു. എന്തെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടായി വീടിന് നാശനഷ്ടം സംഭവിച്ചാൽ തുടർന്ന് ലോൺ അടയ്ക്കേണ്ടതില്ല എന്നായിരുന്നു ഇൻഷുറൻസ് വ്യവസ്ഥ. 2018 മഹാപ്രളയത്തിൽ ബിനുക്കുട്ടന്റെ വീട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. വീടിന് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. വീട് നശിച്ച വിവരം ബിനുക്കുട്ടൻ ബാങ്കിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാൻ ബാങ്ക് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. വായ്പാ തുക തിരിച്ചടയ്ക്കാൻ ബാങ്ക് മാനേജർ തന്നെ ഭീഷണിപ്പെടുത്തിയതായും സ്വർണം പണയം വെച്ച് തുക തിരിച്ചടച്ചതായും ബിനുക്കുട്ടൻ പറഞ്ഞു. ബാങ്ക് അറിയിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി ഇവിടെ വന്ന 2-3 പ്രാവശ്യം റിക്കവറി റവന്യൂ റിക്കവറി പേപ്പർ അയച്ചു. ഞങ്ങളുടെ സ്വർണം പണയം വെച്ചാണ് ഇത് ക്ലോസ് ചെയ്തുവരുന്നത്. ബിനുക്കുട്ടൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി. പ്രളയത്തിൽ വീട് നശിച്ച വിവരം ബാങ്ക് അധികൃതർ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചിരുന്നില്ല എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു. പ്രളയത്തിന് ശേഷം ബിനുക്കുട്ടൻ ബാങ്കിലടച്ച 2,80,000 രൂപയും 10,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും ഉൾപ്പെടെ 300,000 രൂപ പരാതിക്കാരന് ബാങ്ക് മാനേജർ നൽകണമെന്ന് കമ്മീഷൻ വിധിച്ചു. പ്രളയത്തിൽ വീടിന് നാശം സംഭവിച്ചതായി ബാങ്ക് മാനേജർ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടും വിവരം ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് ആവശ്യമായ സഹായം നൽകാൻ ബാങ്ക് തയ്യാറാകാഞ്ഞത് ഗുരുതരമായ പിഴവാണെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കണ്ടെത്തി.